ഞാൻ വെളുപ്പിന് 2 മണിക്ക് വരും, 3:30 ആകുമ്പോൾ ചായയൊക്കെ. 2 മണിക്ക് വന്നിട്ടാണ് പരിപാടികൾ അല്ലേ? ബീഫ് കറിയുടെ ഗ്രേവി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. രണ്ട് കുട്ടി സബ്സ്ക്രൈബർമാര് നമ്മുടെ, ഒരു ഫോട്ടോ എടുക്ക നോക്കൂ. ഹായ്, നമസ്കാരം. ഇന്നുള്ളത് മാന്നാറാണ് കേട്ടോ. മാന്നാറ് ഇരമത്തൂര് മുസ്ലിം പള്ളിക്ക് തൊട്ടടുത്തായിട്ട് എൻ്റെ ബൈക്കിലായിട്ട് കാണുന്ന കട ബിസ്മി. ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പം രാവിലെ ചൂട് വെള്ളയപ്പം, അതുപോലെ തന്നെ പൊറോട്ട, ബീഫ് കറി, മുട്ടക്കറി, അങ്ങനെയുള്ള ഒരു കുഞ്ഞു കടയാണ്. നമ്മുടെ നാട്ടിലുള്ള കുറേയധികം ആൾക്കാർക്ക് നല്ല അഭിപ്രായമുള്ള ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ ഒരു ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് നേരെ പോകാം ഇന്നത്തെ രുചിക്കാഴ്ചകളിലേക്ക്. ഏറെ നാളായിട്ട് ഈ ഒരു കട നടത്തുന്നത് നമ്മുടെ ഇക്കയാണ്. ഇക്കയുടെ പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ. ഇസ്മായിലിക്ക, ഇസ്മായിലിക്ക, ഈ രാവിലെ എന്തൊക്കെ ഐറ്റം ആയിരിക്കും? രാവിലെ പച്ചപ്പലഹാരം എന്ന് പറഞ്ഞാൽ അപ്പം, ഇടിയപ്പം, പൊറോട്ട, പിന്നെ ബീഫ്, മുട്ട, കിഴങ്ങ്. ഞാനിന്ന് വന്ന ദിവസം ഞായറാഴ്ചയാണല്ലേ. ആ അതെ, ഞായറാഴ്ച തിരക്ക് കുറവുള്ള ദിവസമാണ്. അപ്പോൾ കുറച്ച് ഐറ്റം നമ്മൾ കരുതത്തുള്ളല്ലേ. ആ അപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ എന്താണ് റേറ്റ്, എങ്ങനെയാണ് വരുന്നത്? പൊറോട്ട 10 രൂപ, അപ്പം 8 രൂപ. 8 രൂപ. ബീഫ് കറി? ബീഫ് കറി 80, കിഴങ്ങറി 20, മുട്ടക്കറി 20. 20. നമ്മുടെ കടയുടെ പ്രവർത്തനം എത്ര മണിക്ക് തുടങ്ങും? ഞാൻ വെളുപ്പിന് 2 മണിക്ക് വരും, 3:30 ആകുമ്പോൾ ചായയൊക്കെ. 2 മണിക്ക് വന്നിട്ടാണ് പരിപാടികൾ അല്ലേ. 3 മണിയൊക്കെ ആകുമ്പോൾ ചായയുടെ പരിപാടി തുടങ്ങും. ചായ റെഡിയാകും. 4:30 ആകുമ്പോൾ ഉള്ളിവട, ഏത്തക്കാപ്പം, ഇങ്ങനെ ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ആയിരിക്കും നമ്മുടെ കടയുടെ പ്രവർത്തനം അല്ലേ? പ്രവർത്തനം. വൈകുന്നേരം ചായയുടെ പരിപാടിയാണോ അതോ ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാവും? 3 മണി മുതൽ ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, മുട്ട, ബജ്ജി, മുളക്, ഇങ്ങനെ ഐറ്റംസുകൾ. അതായത് മാന്നാറ് ഇരമത്തൂർ മുസ്ലിം പള്ളിക്ക്, മുസ്ലിം പള്ളിക്ക് തൊട്ടടുത്തായിട്ട് ബിസ്മി. ബിസ്മി, അതെ. ശരിക്കും എത്ര വർഷമായി കാണും ഈ കട നമ്മൾ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഇവിടെ ആയിട്ട് 1 വർഷമായി. ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 10 വർഷമാകുമ്പോൾ. 10 വർഷമാകാൻ വേണ്ടി പോകുന്നല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇക്ക ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാം. 2 കുട്ടി സബ്സ്ക്രൈബർമാർ നമ്മുടെ, ഒരു ഫോട്ടോ എടുക്ക നോക്കൂ. ചാനൽ കാണണം കേട്ടോ. ഏ ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ആ ഫോൺ നമ്പർ ഞാൻ തരാം കേട്ടോ. അവിടെ രാവിലെ ഭക്ഷണം നമ്മളിന്ന് കഴിക്കുന്നതെന്ന് പറയുമ്പം, ഇന്ന് ഞായറാഴ്ചയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞായറാഴ്ച ദിവസം ഇക്ക കരുതത്തുള്ളൂ. ഇക്കയുടെ കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നല്ല ഭക്ഷണമുണ്ട്, നല്ല ചായ. അതുകൊണ്ട് പുള്ളി നേരത്തെ ഒരു 10 മണിയാകുമ്പം കടയ്ക്കും. 10 മണിയാകുമ്പോൾ അടയ്ക്കും, കാരണം വേറെ സാധനമില്ല. ഇപ്പം എന്താണ് കഴിക്കുന്നത്? ഇപ്പം ദോശ, അപ്പം, മുട്ടയും. അപ്പവും മുട്ടയും. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സുധാകരൻ. ഇക്ക നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ കടയിലുള്ള, നിലവിൽ കടയിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്ക് മുമ്പിൽ ഇരിപ്പുണ്ട്. മുട്ട, അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ട്, കിഴങ്ങ് കറിയുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ ഭക്ഷണം. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ദോശയാണെന്ന്. ദോശയല്ല, ഇത് വെള്ളയപ്പമാണ് കേട്ടോ. നല്ല അടിച്ചുപൊളി വെള്ളയപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് കഴിക്കാം. അപ്പോൾ കുറച്ച് വെള്ളയപ്പം ഇങ്ങനെ എടുത്തിട്ട് ബീഫ് കറി. ബീഫ് കറിയുടെ ഗ്രേവി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ബീഫ് കറിയാണ് കേട്ടോ. അതുപോലെ മുട്ടക്കറി. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല താറാമുട്ട കിട്ടും. കിഴങ്ങ്, കിഴങ്ങ്. എല്ലാ ദിവസവും ഈ ഒരു കടയുടെ പ്രവർത്തനമുണ്ട്. രാവിലെ ഇക്ക പറഞ്ഞതുപോലെ തന്നെ 3-4 മണിയാകുമ്പോൾ കട ഓപ്പണാവും. വൈകുന്നേരങ്ങളിൽ ചെറു കടികളൊക്കെയുള്ള കടയാണ്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് മാന്നാറ് ഇരമത്തൂർ മുസ്ലിം പള്ളിക്ക് തൊട്ടടുത്തായിട്ടുള്ള കടയാണ് ബിസ്മി. നല്ല ഫുഡാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മറ്റൊരദ്ദേഹത്തിൽ നല്ലൊരു രുചിക്കാഴ്ചകളുമായിട്ട്, സാധാരണപ്പെട്ട ഒരു ഹോട്ടലിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.